അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3 ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ദൈവിക മാർഗനിർദ്ദേശം തേടി ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കട്ടെ. അങ്ങേ അനുഗ്രഹവും കൃപയും നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ജീവിതത്തിലെ വെല്ലുവിളികളെ ഞങ്ങൾ ധൈര്യസമേതം നേരിടുവാൻ ശക്തി തരണമേ. പരിശുദ്ധ ദൈവമാതാവേ, വൈകാരികവും അസുഖപരവുമായ വേദനയുടെ നിമിഷങ്ങളിലൂടെയും വെല്ലുവിളിയുടെ നിമിഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അമ്മയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങേ ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റവും താൽപ്പര്യമുള്ളതും നല്ലതുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പൂർണരല്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങേ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു, ഞങ്ങൾ തെറ്റിപ്പോകുന്നു. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു. അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കുകയും ചെയ്യണമേ. അവർ ഓരോരുത്തരും വിശ്വാസത്തിലും ദാനത്തിലും വളരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം നൽകണമേ. സംഘർഷങ്ങൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും സ്ഥലമാകട്ടെ. പരിശുദ്ധ മാതാവേ, ഒരു കുടുംബമെന്ന നിലയിൽ ഒരുമിച്ച് ജീവിത വെല്ലുവിളികൾ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പരസ്പരം ആശ്രയിക്കുവാൻ ഇടയാകട്ടെ. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും പ്രതിരോധ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭൂതകാലവും വർത്തമാനവും ഭാവി തലമുറകൾക്കായി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസന പ്രസാദപരമാതാവേ, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം എപ്പോഴും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉറവിടമായിരിക്കട്ടെ. ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസന പ്രസാദപരമാതാവേ, ആശ്വാസത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധ അമ്മേ, ദൈവത്തിലുള്ള അമ്മയുടെ വിശ്വാസവും ഭക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണം നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ഓരോ ദിവസവും അമ്മയിലും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബം ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ പരിഹാരമായി അമ്മ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ മൂടണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. അമ്മയുടെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. കൃപാസന പ്രസാദപരമാതാവേ, അങ്ങേ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടുതൽ അടുപ്പിക്കുകയും അവനോടൊപ്പമുള്ള നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. അത്ഭുതങ്ങളുടെ മാതാവേ, അങ്ങയുടെ പവിത്രമായ പ്രതിച്ഛായയ്ക്ക് മുൻപിൽ ഞങ്ങൾ വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. ഞങ്ങളുടെ പാദങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രഭാത നക്ഷത്രമേ, അങ്ങ് ഞങ്ങളുടെ അത്ഭുതങ്ങളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ അമ്മേ, നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സ്നേഹനിധിയായ അമ്മയുടെ മടിയിലേക്ക് നയിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അത്ഭുതങ്ങളുടെ മാതാവേ, അങ്ങേ മാധ്യസ്ഥം യാചിക്കുന്നു. സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലും വീടുകളിൽ സമാധാനത്തിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യോജിപ്പും ക്ഷമയും മനസ്സിലാക്കലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കണമേ. തൊഴിൽ തേടുന്നവരെ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. സാമ്പത്തിക സ്ഥിരതയും തൊഴിൽപരമായ പൂർത്തീകരണവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വഴികളെ പ്രബുദ്ധമാക്കണമേ. അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നൽകുമെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ആശ്രയത്വം ഞങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അമ്മയെപ്പോഴും സ്വർഗസ്ഥനായ പിതാവിനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ജീവിതത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ നേരിടുന്നവരെയും
പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയും സംരക്ഷിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി സംരക്ഷിച്ച് ഞങ്ങൾ എവിടെയായിരുന്നുവോ അവിടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളും രോഗശാന്തി പരിവർത്തനവും ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ. ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ഭവനത്തെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ. പരിശുദ്ധ അമ്മേ, അങ്ങേ കാവൽമാലാഖമാരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അത്ഭുതങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നിറയ്ക്കുവാനായി ഈ നിമിഷം ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.